ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർപ്പിച്ചതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ എട്ടാമത്തെ ക്ലാസ്സിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷ, നാം അനുഭവിക്കുന്ന ആ രക്ഷയുടെ മഹത്വം, അതിൻ്റെ പ്രത്യേകതകൾ, അത് ദൈവത്താൽ ഒരുക്കപ്പെട്ടത്, വിശ്വാസത്താൽ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞത്, നിത്യമായ രക്ഷ, ആ രക്ഷയുടെ ഉറപ്പ് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ടിടയായി. ഈ വിഷയത്തിൻ്റെ പഠനത്തിൽ രക്ഷ അഥവാ രക്ഷിക്കപ്പെടുക എന്നുള്ള ആ വാക്കിന് സമാനമായ പര്യായമായിട്ട് അല്ലെങ്കിൽ അതേ ആശയം നൽകുന്ന മറ്റു പല വ്യത്യസ്ത പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എല്ലാം ആശയപരമായിട്ട് അല്പ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും സമാനമായ അർത്ഥങ്ങളാണ് നൽകുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് നമ്മൾ പറയും, വീണ്ടും ജനിക്കുക എന്ന് നമ്മൾ പറയും, അതുപോലെ പാപമോചനം പ്രാപിക്കുക എന്ന് പറയും. ഇതെല്ലാം തിരുവെഴുത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളാണ്. അത് ഓരോന്നും അതിൻ്റെ പഠനത്തിൽ അല്പ വൈവിധ്യങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ തത്വത്തിൽ ഇതെല്ലാം ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഇനിയുമുള്ള രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ ആ നിലയിൽ രക്ഷയ്ക്ക് സമാനമായി, രക്ഷ എന്ന പദത്തിന് സമാനമായി തിരുവെഴുത്തിൽ കാണുന്ന അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനേക പദങ്ങളിൽ ചുരുക്കം ചിലത് അല്പമായിട്ടൊന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ വീണ്ടും ജനനം, നിത്യജീവൻ പ്രാപിക്കുക, പാപമോചനം പ്രാപിക്കുക, വീണ്ടെടുപ്പ്, അതുപോലെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് മുൻ നിയമനം, തിരഞ്ഞെടുപ്പ്, മുന്നറിവ്, ദൈവവിളി എന്നൊക്കെയുള്ള പല വിഷയങ്ങൾ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. എന്നാൽ നാം ഇതെല്ലാം ഒന്നും ചിന്തിക്കാനായിട്ട് പോകുന്നില്ല, കാരണം അത് ഓരോന്നൊക്കെ എടുത്ത് വിശദമായിട്ട് ചിന്തിക്കണമെങ്കിൽ ഇനിയും വളരെയേറെ സമയവും ക്ലാസ്സുകളും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ആ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ അതിലൊരു മൂന്ന് നാല് വാക്കുകൾ, മൂന്ന് നാല് വിഷയങ്ങൾ അല്പമായിട്ട് ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. അതിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടെടുപ്പ് എന്നുള്ളൊരു വിഷയവും അതെ തുടർന്ന് നീതീകരണം എന്നുള്ള ഒരു വിഷയവുമാണ്. ദൈവം അനുവദിച്ചാൽ നമുക്കടുത്ത ക്ലാസ്സുകളിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നിങ്ങനെ നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് മൂന്ന് കാലങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് പദങ്ങളുണ്ട്. അതിൽ വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ളത് അടുത്ത രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുന്നു. വീണ്ടെടുപ്പ്, ഇത് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നീണ്ടുകിടക്കുന്ന ഒരു വിഷയമാണ്. വീണ്ടെടുപ്പ് എന്നുള്ളത് പഴയ നിയമത്തിലും അനേക ഭാഗങ്ങളിൽ നാം കാണുന്ന ഒരു വാക്കാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടൊക്കെ ഒരു വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. നാം വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ തന്നെ വേദപുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ് പുതിയ നിയമത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ ഈ ആശയത്തെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ആ ചില വാക്യങ്ങൾ നമുക്ക് പിന്നാലെ നോക്കാം. എന്നാൽ ഇപ്പോൾ പ്രാരംഭത്തിൽ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 18-19 വാക്യങ്ങൾ. ആ വാക്യം പലപ്പോഴും നാം ആരാധനയോട് ബന്ധപ്പെട്ടൊക്കെ ചിന്തകൾ പറയാൻ സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വേദവാക്യമാണ്. നിങ്ങളെ വീണ്ടെടുത്തത്, ആ വാക്ക് നാം അവിടെ വായിക്കുന്നുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പം പത്രോസ് വിശ്വാസികളോട് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കത്ത് കൊടുക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാ. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ആ പശ്ചാത്തലം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അഥവാ വ്യർത്ഥമായ ചില ആചാരങ്ങളിൽ നിന്ന്, പാരമ്പര്യങ്ങളിൽ നിന്ന്, മതകർമ്മങ്ങളിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന് ഒക്കെ വേർപെട്ട് വന്ന ഒരു കൂട്ടം വിശ്വാസികൾക്കാണ് പത്രോസ് ആ ലേഖനം എഴുതുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തുവിൻ്റെ നിർമ്മലമായ രക്തം കൊണ്ടാണ്. ഈ ആശയം വളരെ വ്യക്തമായിട്ട് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. എഫേസ ലേഖനത്തിലും കൊലോസ ലേഖനത്തിലുമൊക്കെ ഇത് നമുക്ക് കാണാം. പഴയ നിയമത്തിലും
ഈ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. ഒരു വീണ്ടെടുപ്പുകാരനും ആരാ? ബോവസ്. അല്ല, പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളിൽ ബോവസ്, രൂത്തിനെയും നവോമിയുടെ നിലവുമൊക്കെ ബോവസ് വീണ്ടെടുത്തതായിട്ട്, വീണ്ടെടുപ്പുകാരനായിട്ട്, ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ ബോവസിൻ്റെ ആ ചരിത്രം, അല്ലെങ്കിൽ രൂത്തിൻ്റെ ചരിത്രം, രൂത്തിൻ്റെ പുസ്തകം 4:1-12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ മറ്റു പലതുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന വേദഭാഗം അതാണ്. അതിലൂടെ ബോവസ് എന്ന ആ വീണ്ടെടുപ്പുകാരനെ ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടും ചിത്രീകരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലേവ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ നിന്ന് നമുക്കൊരു വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. ലേവ്യാപുസ്തകം 25-ാം അധ്യായം 25-27 വാക്യങ്ങൾ. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ മതി. അവിടെയും വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം നമുക്ക് കാണാനായിട്ട് കഴിയും. 25-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. അവിടെ ആ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തനിക്കുള്ള വസ്തുവകകൾ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ താൻ തന്നെ അടിമയായി മറ്റൊരാളുടെ കീഴിൽ ചെന്നുപെട്ടു, അവിടെ നിന്ന് മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ നിന്ന് മടങ്ങി വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടുകൊള്ളുക എന്നുള്ള ആശയമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളതിൻ്റെ അവസാന ഭാഗത്ത് വായിച്ചത്, 25-27 അവസാനം വായിച്ചത്, അങ്ങനെ അവൻ എവിടേക്ക് മടങ്ങി വരികയാണ്? തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരിക. അപ്പം വീണ്ടെടുപ്പ് എന്നുള്ള ആ വാക്കിൻ്റെ ഒരർത്ഥം അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കുണ്ടായിരുന്നതും നഷ്ടപ്പെട്ടതുമായ ഒന്ന്, അതിൽ നിന്ന് നമ്മുടെ അവകാശത്തിലേക്ക് നാം മടങ്ങി വരിക, അതാ വീണ്ടെടുപ്പ്. നമുക്കുണ്ടായിരുന്ന ഒരു പദവി അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകൾ നാം തന്നെ, ഇവിടെ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിലെ ആശയപ്രകാരം തനിക്കുള്ളതോ താൻ തന്നെയോ അടിമയായി മറ്റൊരാളുടെ കീഴിൽപ്പെട്ടാൽ വീണ്ടെടുക്കുക. ഒരു ചർച്ചക്കാരൻ വേണം, വീണ്ടെടുക്കാൻ ഒരാൾ വേണം. അവിടെ ലേവ്യ പുസ്തകത്തിലെ വിഷയം കേവലം ഭൗമികമാണ്, അവരുടെ വസ്തുവകയോട് ബന്ധപ്പെട്ട്, അടിമത്വത്തോട് ബന്ധപ്പെട്ട് ഒക്കെയാണ് പറയുന്നത്. ഞാനവിടുത്തെ ഒരു ആശയം മാത്രം ഒന്ന് ഓർപ്പിക്കാനാണ് ആ വാക്യം വായിച്ചത്. നമുക്കുണ്ടായിരുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ പറയട്ടെ, നമ്മുടെ അവകാശത്തിലേക്ക് മടങ്ങി വരിക. അപ്പം മടങ്ങി വന്നാൽ നമ്മൾ എവിടേട്ടാണ് മടങ്ങി വന്നിരിക്കുന്നേ? നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്കാണ്, നമുക്ക് അവകാശപ്പെട്ടിടത്തേക്കാണ്. ആത്മീയ അർത്ഥത്തിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതുതന്നെയാണ് വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം സൂചിപ്പിക്കുന്നത്. നാം സൃഷ്ടികൾ എന്നുള്ള നിലയിൽ തന്നെ ദൈവത്തിൻ്റെ വകയായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടിടത്തു നിന്ന് യഥാർത്ഥ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മുടെ പഴയ അവസ്ഥയിലേക്ക്, ആ അവകാശത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് വീണ്ടെടുപ്പ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നാം സൃഷ്ടികളായിരുന്നപ്പോൾ സൃഷ്ടാവിൻ്റെ വകയായിരുന്നു, അവിടേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ പഴയ നിയമത്തിലെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പ്, വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ കേവലം സൃഷ്ടികളായിരുന്ന നാം ദൈവത്തിൻ്റെ അധികാരപരിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരികെ ആ സ്ഥാനത്തേക്ക് മാത്രമല്ല നമ്മെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്, അതിലുപരി ഭൗമികമായ അവകാശങ്ങൾക്കപ്പുറത്ത് ആത്മീയമായ ചില അനുഗ്രഹങ്ങളോട് തന്നാണ് നമ്മെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ്, അതോട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ, വിശദീകരണങ്ങളൊക്കെ നിഴലുകളാണ്. എന്നാൽ അതിൻ്റെ പൊരുളായ വീണ്ടെടുപ്പുകാരനും നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പും അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കേവലം ഭൗമികമല്ല, മറിച്ച് ആത്മീയമായ അനുഗ്രഹങ്ങളെയും ആത്മീയമായ പദവികളെയും സൂചിപ്പിക്കുന്നു. വസ്തുവാൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ താൻ ആയിരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് പോയി, മടക്കി ആ അവകാശത്തിലേക്ക് കൊണ്ടുവന്നു.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒക്കെ കാരണമെന്തോ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു മടക്കിക്കൊണ്ടുവന്നു. എന്താ അതിൻ്റെയൊക്കെ കാരണം? ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയി. എന്താ കാരണം? പ്രധാനമായ അടിമത്തത്തെക്കുറിച്ച് അല്ലെ പ്രവാസത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, പ്രാരംഭത്തിലെ തന്നെ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് തന്നെ, ഇസ്രായേൽ ജനം ഈജിപ്തിലേക്ക് മിസ്രയീമിലേക്ക് അടിമകളായി പോയി. പിന്നീട് അല്പകാലം കഴിഞ്ഞപ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കള് അടിമകളായിപ്പോയി. ഇത് രണ്ടും നമ്മൾ ചിന്തിച്ചാൽ ഈ രണ്ട് സ്ഥലത്തു നിന്നും അവരെ മടക്കി കൊണ്ടുവന്നതിനെ വീണ്ടെടുപ്പ് എന്നുള്ള പദം കൊണ്ട് തിരുവഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15:13 വാക്യത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്ക് അടിമകളായി പോയതും അവിടെ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവരെ മടക്കി വരുത്തുന്നതുമായ രംഗമാണ്. ആ മടങ്ങി വന്നതിനെ കുറിച്ച് പറയുമ്പോൾ 15:13 ഒന്ന് വായിക്കാം. നീ വീണ്ടെടുത്ത ജനത്തെ, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നീ വീണ്ടെടുത്ത ജനത്തെ. അപ്പം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മടങ്ങി വന്ന ജനത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ എങ്ങനെയുള്ള ജനമാ? ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം എന്ന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വീണ്ടെടുപ്പ് എവിടോട്ടുള്ള മടങ്ങി വരവാ? സ്വന്തം ദേശത്തേക്കുള്ള മടങ്ങി വരവ്. അവരുടെ ദേശത്തിൽ നിന്ന് പ്രവാസികളായിപ്പോയി, അടിമകളായിപ്പോയി, അവിടേക്ക് അവരെ മടക്കി കൊണ്ടുവന്നതിനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വീണ്ടെടുത്ത ജനം. അപ്പൊ ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവരെ സൂചിപ്പിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ജനം എന്ന. പിന്നീട് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയല്ലോ. ആ ചരിത്രം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ ആ കൂട്ടത്തിൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോയവരാ. യിരെമ്യാ പ്രവചനം 31:11 വാക്യം വായിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചും വീണ്ടെടുക്കപ്പെട്ടവർ എന്നുള്ള വിശേഷണം നൽകിയിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവചനം 31:11 വാക്യം, അവർ യാക്കോബിനെ വീണ്ടെടുത്ത്. യിരെമ്യാ പ്രവചനത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവരെ മടക്കി വരുത്തിയ കാര്യമാണ്, ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന കാര്യമാണ്. അപ്പൊ അതേക്കുറിച്ച് പറയുമ്പോൾ പറയാണ് യാക്കോബിനെ. യാക്കോബ് എന്ന് പറയുന്നത് ആരാ? യാക്കോബിനെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ മടക്കി വരുത്തിയ കാര്യം. അവരെ മടക്കി വരുത്തിയിട്ട് അവരെ കുറിച്ച് പറയുകയാണ്, യാക്കോബിനെ ഞാൻ മടക്കി വരുത്തി. അപ്പൊ ആ മടങ്ങി വരവ് വീണ്ടെടുപ്പ് എന്നുള്ള പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായതിൽ നിന്ന് അല്ലെങ്കിൽ അവകാശപ്പെട്ടിടത്തു നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും നഷ്ടപ്പെട്ടിടത്തു നിന്ന് ആ അവകാശത്തിലേക്ക് മടക്കി കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അവരെ തിരുവഴുത്ത് വിശേഷിപ്പിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ എന്ന. ഇത് കേവലം ഭൗമികമായ കാര്യമാണ്. പഴയ നിയമത്തിൽ അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു, അല്ലെ അവർ തന്നെ അടിമകളായിപ്പോയി, സ്വന്തം ദേശത്തു നിന്ന് പ്രവാസികളായിപ്പോയി. പക്ഷെ അതും നാം ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താ? ഇസ്രായേൽ ജനത്തെ മിസ്രയീമിലേക്ക് അടിമകളായി വിട്ടു, പ്രവാസത്തിലേക്ക് വിട്ടു. എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അടിമകളായി അല്ലെങ്കിൽ പ്രവാസികളായി ബാബേലിലേക്ക് വിട്ടു? എന്തുകൊണ്ട്? അത് തിരുവഴുത്ത് പഠിച്ചാൽ നമുക്കറിയാം, അവരുടെ അകൃത്യം, പാപം നിമിത്തമാണ്. അവരുടെ അകൃത്യം നിമിത്തമാണ് അവരെ അടിമകളായി വിട്ടത്. അങ്ങനെയാണെങ്കിൽ അവരെ മടക്കി വരുത്തി എന്ന് പറഞ്ഞാൽ അവരോട് ആ പാപം ക്ഷമിച്ച് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരിക. അപ്പൊ അവിടെയും ആശയം പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ അകൃത്യത്തിൽ നിന്ന് മടക്കി വരുത്തുക എന്നുള്ള ആശയമാണ്. കേവലം ഭൗമികമായ വിടുതലോ മടങ്ങിവരവോ ആണ് അവിടെ ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ നാം കാണുന്നത് എങ്കിൽ തന്നെയും അതിൻ്റെ പിന്നിൽ പരോക്ഷമായി അല്ല, നാം അല്പം കൂടെ വിശദമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ പാപാവസ്ഥയിൽ നിന്ന് അവരുടെ അകൃത്യത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തുന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഇയ്യോബ് പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 19:25 വീണ്ടെടുപ്പുകാരനിൽ തനിക്കുള്ള വിശ്വാസം ഇയ്യോബ് രേഖപ്പെടുത്തുന്നത് ആ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും.
ആരെങ്കിലും എടുത്തെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? ഇയ്യോബ് 19:25, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും. അപ്പോൾ എന്നെ വീണ്ടെടുക്കുന്ന ഒരുവനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഇനിയും വരും, അവനെ കാണാം. ഈ ഒരു ഉറപ്പും വിശ്വാസവും ആർക്കുണ്ടായിരുന്നു? ഇയ്യോബിനുണ്ടായിരുന്നു. ഇയ്യോബ് അനുഭവിച്ച സകല കഷ്ടതകളുടെയും നടുവിൽ ഇയ്യോബ് പറയുക, ഇതിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന ഒരുവൻ ഉണ്ട്. അപ്പൊ അവിടെ ആ ഇമ്മീഡിയറ്റ് കോണ്ടക്സ്റ്റിൽ നമ്മൾ നോക്കിയാൽ ഇയ്യോബിന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളിൽ നിന്നൊരു വീണ്ടെടുപ്പ്, ഒരു വിടുതൽ തനിക്ക് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ ആകെ തുകയായിട്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചാൽ, ഇസ്രായേൽ മക്കൾ പ്രവാസികളായി പോയത് ഒക്കെ അവരുടെ അകൃത്യം നിമിത്തമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വീണ്ടെടുപ്പ് എന്ന ഈ ആശയം ഉപയോഗിച്ചിരിക്കുന്നത് അകൃത്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അനേക വാക്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനമായി ഒരു രണ്ട് വാക്യം പുതിയ നിയമത്തിലെ ഈ ആശയം വെളിപ്പെടുത്തുന്നത് വായിക്കാം. എഫേസ്യ ലേഖനം 1:7 കൊലോസ്യ ലേഖനം 1:14 മറ്റ് അനേക വാക്യങ്ങളിലേക്ക് നാം പോകുന്നില്ല. ഇതിനകത്ത് ആ വിഷയത്തിൻ്റെ അർത്ഥം, ആശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1:7 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. ശ്രദ്ധിക്കണം, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. അപ്പം വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താ? അതിക്രമങ്ങളുടെ മോചനമാ. കൊലോസ്യർ 1:14 ഇതേ ആശയം തന്നെയാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനിൽ നമുക്ക് പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. അത് രണ്ടും സമാനമായ കാര്യമാണല്ലോ. നമ്മൾ ആ രണ്ട് വാക്കുകൾ എടുത്തു പഠിച്ചാൽ അകൃത്യം, പാപം, അതിക്രമം എന്നൊക്കെയുള്ള വാക്കുകൾ എടുത്ത് അതൊരു പഠനം നടത്തിയാൽ ഒരല്പ വ്യത്യാസം അതിൻ്റെ ആശയങ്ങളിലുണ്ട്. എന്നാൽ ഇതെല്ലാം പൊതുവിൽ ഒരു കാര്യത്തെ തന്നെ സൂചിപ്പിക്കുന്നു. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്, പാപമോചനമെന്ന വീണ്ടെടുപ്പ്. അപ്പം വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനമാ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനമാ. നമുക്ക് നിത്യജീവൻ കിട്ടി, അതും പാപമോചനത്തിൻ്റെ ഫലമാണ്. നാം ദൈവമക്കളായി തീർന്നു, പാപമോചനം കിട്ടി. ഇതെല്ലാം സമാനമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്? 130:8 കൂടെ ഒന്ന് വായിക്കാമോ? 130:8 നമ്മളിപ്പോൾ വായിച്ച എഫേസ്യ ലേഖനത്തിലെ വാക്യത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊന്ന് എടുത്തു പറയുക. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. 130:8 എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കുക. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുത്തു. മുമ്പേ നമ്മൾ ചിന്തിച്ചത് എന്താ? ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു, അവർ വീണ്ടെടുക്കപ്പെട്ടവരാ. ഇസ്രായേലിനെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നു, അവർ വീണ്ടെടുക്കപ്പെട്ടവരാ. കേവലം ഭൗമികമായ കാര്യം മാത്രമാണോ? 130:10 പറയുക, ഇസ്രായേലിനെ എവിടെ നിന്നാണ് വീണ്ടെടുത്തത്? അവരുടെ അകൃത്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഭൗമികമായ വീണ്ടെടുപ്പും അതിൻ്റെ കാതലായ വിഷയം അവരെ എവിടെ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ്. അകൃത്യത്തിൽ നിന്ന് വീണ്ടെടുത്തു. അതാണ് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്, പാപമോചനമെന്ന വീണ്ടെടുപ്പ്. ആ വാക്യങ്ങളിൽ വായിച്ചിടത്ത് എടുത്ത് ഞാൻ 1-2 കാര്യം പറയട്ടെ. ആരിലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത്? ക്രിസ്തുവിൽ, അവനിൽ. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് ലഭിച്ച ആത്മീയമായ നിരവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ അതെല്ലാം രക്ഷ എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ചില പദപ്രയോഗങ്ങളാണ്. പക്ഷേ നാം അങ്ങോട്ട് പോകുന്നില്ല. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? അതിക്രമങ്ങളുടെ മോചനമുണ്ട്. അതിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടെടുപ്പ്. അതെങ്ങനെ സാധിപ്പിച്ചു? അവൻ്റെ രക്തത്താൽ. ആ വാക്യത്തിൽ അതും എഴുതിയിട്ടുണ്ട്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം വായിച്ച പത്രോസിൻ്റെ ലേഖനത്തിലും വിശ്വാസികളോട് പത്രോസും പറഞ്ഞത്, നിങ്ങളെ
വർദ്ധവും പിതൃം പാരമ്പര്യവുമായ പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വീണ്ടെടുത്തത്. പിന്നെയോ ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തത്താൽ. അവൻ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് രക്തത്താല, യേശുക്രിസ്തുവിന്റെ രക്തത്താല. പഴയ നിയമത്തിലെ ആ സംഭവം നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്തതിന്റെ പിന്നിലും എന്തുണ്ട്? രക്ത ചൊരിച്ചിലുണ്ട് അല്ലേ? പെസഹ കുഞ്ഞാടിന്റെ രക്തം ചൊരിയപ്പെട്ടു. പുതിയ നിയമത്തിൽ അകൃത്യത്തിന്റെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടു എന്നുള്ള, പുതിയ നിയമത്തിൽ അതിക്രമങ്ങളുടെ മോചനം അഥവാ വീണ്ടെടുപ്പിന് യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടു. അത് ഈ രണ്ട് വാക്യങ്ങൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആ രക്തത്തെ നമുക്ക് എന്തായിട്ട് കാണാം? വില കൊടുത്തത് അല്ലേ? രക്തം വിലയായിട്ട് കൊടുത്തതാ. നമ്മൾ അതും വായിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. ഗലാത്യർ 3:13 വായിക്കാമോ? ഗലാത്യലേഖനം 3:13 അതുപോലെ വെളിപ്പാട് പുസ്തകം 5:9 മതി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് യഹൂദ പശ്ചാത്തലമാണ്, യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. ന്യായപ്രമാണവും ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളും ഒക്കെ ഉണ്ടായിരുന്നത് ആർക്കാ? യഹൂദന്മാർക്കാ. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, അതെന്താ ശാപം എന്ന് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയാതെ വന്നതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്ത് ചെയ്തു എന്ന് അവിടെ പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പം ഗലാത്യ ലേഖനം പറയുന്നത് ആരെ വിലയ്ക്ക് വാങ്ങി എന്നാ? യഹൂദന്മാരെ അല്ല, പശ്ചാത്തലം നമ്മളെ അല്ലെ, നിങ്ങളെ, അത് യഹൂദന്മാരെ. അവർക്ക് മാത്രമേ ഉള്ളൂ, അവരെ മാത്രമേ വിലയ്ക്ക് വാങ്ങിയുള്ളൂ അല്ല. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 5:9 വായിക്കാം. അവിടെ സ്വർഗത്തിലെ ഒരു ആരാധനയുടെ ദൃശ്യമാണല്ലോ നാം വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, 5:9, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവിടെ ഇസ്രായേൽ മക്കൾ മാത്രമാണോ? അല്ല, സർവവംശങ്ങളിൽ നിന്നും സർവഗോത്രങ്ങളിൽ നിന്നും സർവജാതികളിൽ നിന്നും. അപ്പൊ ഈ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്ന് തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ വിശേഷിപ്പിക്കുന്നത് കേവലം യഹൂദന്മാരെ മാത്രമല്ല, ഗലാത്യ ലേഖനത്തിലും യഹൂദന്മാരെ മാത്രമല്ല, നമുക്കൂടെയുള്ള ലേഖനമാണല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നുള്ള പ്രയോഗം കൊണ്ട് ഒരു പക്ഷേ ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് യഹൂദന്മാരല്ലേ എന്ന് ചിന്തിക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമാക്കുന്നു, അല്ല, സകല ജാതികളെയും വിലയ്ക്ക് വാങ്ങി. എന്തു കൊടുത്താ വിലയ്ക്ക് വാങ്ങിയത്? രക്തം കൊടുത്ത്. ഇവിടെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ തിരുവെഴുത്തിൽ തന്നെ 49:8 യേശുക്രിസ്തു തന്നെയാ വീണ്ടെടുപ്പ് എന്ന് പറയുന്നുണ്ട്, അല്ല, ദൈവം താൻ തന്നെയാ വീണ്ടെടുപ്പ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ആ വീണ്ടെടുപ്പിന് കൊടുക്കേണ്ടി വന്ന വില കർത്താവിനെ തന്നെയാ. 49:8 ഒന്ന് വായിക്കാം. അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ? അപ്പൊ ഈ വീണ്ടെടുപ്പ് വില ആർക്കാ കൊടുക്കുന്നത്? ദൈവത്തിന്. ഇങ്ങനൊരു ഒരു ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു ധാരണയും ഒരു പറച്ചിലുമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വകയായിരുന്നു, ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആരുടെ വകയായി? പിശാചിൻ്റെ വക. യേശുക്രിസ്തു വന്ന് തൻ്റെ രക്തം ചൊരിഞ്ഞ് രക്തം പിശാചിന് വിലയായിട്ട് കൊടുത്ത് പിശാചിൽ നിന്ന് നമ്മളെ തിരികെ വാങ്ങിയെന്ന്. അല്ല, ആണോ? അല്ല. എന്തു തന്നെയാ വേദപുസ്തകം പറയുന്നത്? ദൈവത്തിന് വില കൊടുത്തു, ദൈവത്തിന് വില കൊടുത്ത് നമ്മെ വീണ്ടും സ്വന്തമാക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അത് പറയട്ടെ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ആരുടെ വക തന്നെയായിരുന്നു? ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് ശരിയാ, പക്ഷേ ഇതേ ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ നാം ആരുടെ വക തന്നെയായിരുന്നു? ദൈവത്തിന്റെ വക തന്നെ. ആ സമയത്തും നമ്മുടെ മേൽ അധികാരമുള്ളതാർക്കാം?
ദൈവത്തിന്. ആ സമയത്തും നമ്മുടെ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്? ദൈവത്തിന് തന്നെ. അതുകൊണ്ട് ഇവിടെ വില കൊടുത്തപ്പോൾ ആർക്ക് വില കൊടുത്തു? ഇതൊക്കെ പഴയ നിയമത്തിലെ ചില സംഭവങ്ങളും യാഗങ്ങളും ഒക്കെയായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. യാഗമുഖത്തെ അറുത്തു അതിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാദൃശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. പക്ഷേ വളരെ പരിമിതമായ സമയം കൊണ്ട് ആ വിഷയം സൂചിപ്പിക്കാൻ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാതിരുന്നത്. ദൈവത്തിന് വില കൊടുത്ത് നമ്മെ വീണ്ടും ആരിലൂടെ? അവനിൽ, ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹീതമായ പദവിയാണ്. 1 കൊരിന്ത്യർ 1:30 ഞാൻ മുമ്പേ പറഞ്ഞ ആശയം. അവൻ നമ്മുടെ വീണ്ടെടുപ്പാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:30 അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആര്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. അവൻ നമുക്ക് ആരായി തീർന്നു? എന്തായി തീർന്നു? വീണ്ടെടുപ്പായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. അവിടെ അവൻ്റെ രക്തത്താൽ എന്ന് പറയുമ്പോൾ രക്തം, തൻ്റെ ശരീരം, തന്നെ തന്നെ നമ്മെ ദൈവത്തിൻ്റെ വകയാക്കി മടക്കിക്കൊണ്ടുവരുവാൻ കൊടുക്കേണ്ടി വന്ന വില എന്താ? നമ്മളൊരു സാധനം 100 രൂപ കൊടുത്ത് മേടിച്ചാൽ ആ സാധനത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? 100 രൂപ. എന്നെ നിങ്ങൾ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ വീണ്ടെടുപ്പിന് കൊടുക്കേണ്ടി വില എത്ര രൂപയാ? അതിൻ്റെ വില നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ തന്നെയാ നമുക്ക് പകരമായി കൊടുത്തത്. ക്രിസ്തുവിനെ തന്നെയാ നമ്മെ വീണ്ടെടുക്കുവാൻ വിലയായിട്ട് കൊടുത്തത്. ഇവിടെ നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ മലയാള വാക്കുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയട്ടെ, റിഡംപ്ഷൻ അല്ലെ റിഡീം എന്നുള്ള ഇംഗ്ലീഷ് വാക്കിലും റീ എന്നുള്ള വാക്കല്ല തുടങ്ങുന്നത്. വീണ്ടും, റീജനറേഷൻ, റീബർത്ത്, വീണ്ടും ജനനം. അപ്പൊ റീ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? വീണ്ടും, എഗെയിൻ. നമ്മൾ റിഡീം ചെയ്തു, റിഡംപ്ഷൻ, വീണ്ടെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും എടുത്തു. ഒരിക്കൽ സ്വന്തമായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, വീണ്ടും എടുത്തു. അങ്ങനെയാണ് ഇപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ അകൃത്യത്തിൽ നിന്നും മോചനം ലഭിച്ച, പാപമോചനം ലഭിച്ച, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന് നമ്മുടെ മേലുള്ള അവകാശം ഇരട്ടിയാണ് അല്ലേ? കേവലം സൃഷ്ടികൾ മാത്രമല്ല, സൃഷ്ടികളായ ചുറ്റുമുള്ള എല്ലാം ദൈവത്തിൻ്റെ വകയാണ്. അതിൻ്റെ എല്ലാം സൃഷ്ടാവാണ് ദൈവം. പക്ഷേ ഇപ്പം നമ്മുടെ മേൽ ദൈവത്തിനുള്ള അധികാരം സൃഷ്ടാവ് എന്നുള്ളത് മാത്രമല്ല, പിന്നെ വീണ്ടെടുപ്പുകാരനും കൂടിയാണ്. അപ്പം ദൈവത്തിൻ്റെ, നമ്മുടെ മേൽ ദൈവത്തിനുള്ള അവകാശത്തെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇരട്ടിയ അവകാശം. ചില ദൈവദാസന്മാരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പല ഉദാഹരണങ്ങളിലൂടെയൊക്കെ പറയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സങ്കല്പമാണ്, ഒരു പയ്യൻ താനൊരു കളിബോട്ടൊക്കെ ഉണ്ടാക്കി, താൻ തന്നെ ഉണ്ടാക്കിയ ഒരു കളിബോട്ട്. അല്പം കഷ്ടപ്പെട്ട് അതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് താനൊരു കളിബോട്ടൊക്കെ ഉണ്ടാക്കി. ഒരു ദിവസം നദീതീരത്ത് തൻ്റെ മാതാപിതാക്കളോടൊപ്പം പോയിരുന്നപ്പോൾ ഇത് ആ നദിയിലോട്ട് ഒന്ന് ഇറക്കി വിട്ടു. അതിലൂടെ പയ്യെ ആ ബോട്ട് വെള്ളത്തിലൂടെ മുൻപോട്ട് പോകുന്നത് കണ്ട് താൻ സന്തോഷിക്കുക. ഇങ്ങനെ ആ വെള്ളത്തിലിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അത് തൻ്റെ കൺട്രോളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ബോട്ട് എങ്ങടിയോ ദൂരേക്ക് ഒഴുകിപ്പോയി. തനിക്ക് വലിയ വിഷമമായി, അത് നഷ്ടപ്പെട്ടു. അതുണ്ടാക്കിയത് താനാണ്, പക്ഷെ ഇപ്പം തൻ്റെ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ടൗണിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കടയിൽ കയറി അവിടെ നോക്കിയപ്പോൾ അലമാരയിൽ തൻ്റെ ഈ ബോട്ട് അവിടെ ഇരിപ്പുണ്ട്. ആരോ മുക്കുവന്മാരോ ആരോ ആ വെള്ളത്തിൽ നിന്ന് ആ ബോട്ട് കൈ കിട്ടുകയും അതിന് വന്ന കേടുപാടുകളൊക്കെ നന്നാക്കി ആ വ്യക്തി ഈ കടക്കാരന് കൊണ്ടൊരു ചെറിയ വിലയ്ക്ക് കൊടുത്തു. കടക്കാരൻ അത് അല്പം കൂടെ ലാഭമിട്ട് വിൽക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുക. അപ്പോൾ ഈ പയ്യൻ ചെന്ന് കടക്കാരനോട് പറഞ്ഞു, ദേ ഈ ബോട്ട് ഇത് എൻ്റെയാണ്, അതുകൊണ്ട് എനിക്കത് കിട്ടിയേ പറ്റൂ, കൊടുക്കുമോ? കൊടുക്കുകയില്ല. എന്താ കൊടുക്കാത്തത്? ഈ കടക്കാരൻ കാശ് കൊടുത്താൽ മേടിച്ചു വെച്ചിരിക്കുന്നത്, കുറഞ്ഞ പക്ഷം ആ മുടക്കിയ കാശെങ്കിലും കിട്ടണ്ടേ, ലാഭത്തിനാണ് വെച്ചിരിക്കുന്നത്. കടക്കാരൻ പറഞ്ഞു, തരികയില്ല, അതിൻ്റെ വില തന്നാ തരാം. അപ്പോൾ അവൻ പറയുക, എന്തിനാ വില തരുന്നത്? ഇത് ഉണ്ടാക്കിയത് ഞാനാ,
ഇതെന്റെയാ എന്റേന്ന് നഷ്ടപ്പെട്ടു പോയെന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റൂ കടക്കാരൻ കൊടുക്കത്തില്ല അവസാനം അദ്ദേഹം ഒരു വില പറഞ്ഞു ഒരു ടാഗൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അതേ വില എഴുതിയിട്ടുണ്ട് അവൻ എന്ത് ചെയ്തു അവൻ മടങ്ങിപ്പോയി കടക്കാരനോട് പറഞ്ഞേച്ചു പോയി ഞാൻ ഇത്ര ദിവസത്തേക്കകം വന്നോളാം വേറെ ആർക്കും കൊടുക്കരുത് കാശുമായിട്ട് ഞാൻ വന്നോളാം അവൻ പോയി കഷ്ടപ്പെട്ട് അവന് അല്പം ജോലിയൊക്കെ ചെയ്ത് അല്പം കാശ് സമ്പാദിച്ച് ആ പണവുമായി ആ കടയിലോട്ട് തിരികെ ചെന്ന് ആ കടക്കാരൻ പറഞ്ഞ കാശ് കൊടുത്ത് അത് തിരികെ വാങ്ങി തിരികെ വാങ്ങിയിട്ട് അവൻ ആ ബോട്ടെടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് പറയാ ബോട്ടയെ നീ എൻ്റെ ആയിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി പക്ഷേ നിന്നെ ഞാൻ വീണ്ടെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി അധ്വാനിച്ചു വിയർപ്പൊലിപ്പിച്ച് ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കിയ ഇപ്പൊ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ആ വീണ്ടെടുപ്പുകാരൻ്റെ സന്തോഷം അധ്വാനത്തിൻ്റെ ക്ഷീണം മറന്നു കാശുണ്ടാക്കാൻ വന്ന കഷ്ടപ്പാടുകളുടെ വേദന മറന്നു തൻ്റെ സൃഷ്ടിയായ ഈ ബോട്ട് തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവ് അവൻ്റെ വകയായിരുന്ന ഞാനും നിങ്ങളും പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിടത്തു നിന്ന് വില കൊടുത്താ വാങ്ങിയത് അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താ അധ്വാനിച്ച് പണമുണ്ടാക്കി പണം കൊടുത്തന്ന വാങ്ങിയത് ഈ ലോകത്തിലെ കണക്കുകൾ കൊണ്ടൊന്നും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സ്വന്തം ജീവനെ സ്വന്തം രക്തത്തെ മുഴുവനായി തന്ന ഓ എന്തു വലിയ വിലയാ മറുവിലയായിട്ട് കൊടുത്തത് അപ്പൊ ഞാനും നിങ്ങളും ദൈവത്തിന്റെ കയ്യിലിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെയാണല്ലോ നാം വായിക്കുന്നത് ആരും അവയെ എവിടെ നിന്ന് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല അവന്റെ കയ്യിലാ നാമം ആ കയ്യിലിരിക്കുന്ന നമ്മെ നോക്കിയിട്ട് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാ അല്ലയോ നീ എന്റെ വകയായിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടു പോയി വില കൊടുത്ത ഞാനിപ്പം നിന്നെ വാങ്ങിയേ ഞാൻ കൊടുത്ത വില എന്ന് പറയുന്നത് എൻ്റെ ജീവന എൻ്റെ രക്തമാ ഓ ആ വീണ്ടെടുപ്പുകാരൻ്റെ സന്തോഷം മടങ്ങി വന്നതിലുള്ള സന്തോഷം പറയട്ടെ നഷ്ടപ്പെട്ടിടത്തു നിന്ന് ഞാനും നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആ യജമാനനുണ്ടാകുന്ന സന്തോഷം എന്തിനാ യജമാനൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നത് തന്നെ തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നഷ്ടപ്പെട്ടതിനെ മടക്കി വാങ്ങിക്കാൻ വേണ്ടി തന്നെയാ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടതിന് വില കൊടുത്ത് വാങ്ങാൻ തന്നെയാ വന്നത് അങ്ങനെയെങ്കിൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആർത്ഥത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാ അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടതെന്ന് പിന്നെയും വില കൊടുത്ത് വാങ്ങി തൻ്റെ കയ്യിൽ നമ്മെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ വീണ്ടെടുപ്പുകാരനോട് നമുക്ക് എത്രമാത്രം നന്ദി ഉണ്ടായിരിക്കണം എത്രമാത്രം കടപ്പാടുണ്ടായിരിക്കണം വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പൊതുവായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ളതാ ആ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തം ചൊരിഞ്ഞ് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കുമോഹരിയും തന്നു നാം വീണ്ടെടുക്കപ്പെട്ടവരാ ഞാൻ ആശയം അവിടെ നിർത്തുകയാണ് വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ച മറ്റൊരു പദവി ഒരു വാക്യം വായിക്കാം റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം മതി അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് അപ്പം വീണ്ടെടുപ്പ് മൂലം നമുക്ക് ലഭിച്ച മറ്റൊരു പദവി അതെന്താ നീതീകരണം ഈ വാക്യത്തിൽ തന്നെ ചില ആശയങ്ങളുണ്ട് ഈ വീണ്ടെടുപ്പ് നീതീകരണവും നമുക്ക് കിട്ടിയത് എങ്ങനെയാ അവൻ്റെ കൃപയാൽ നാം എന്നാ കൊടുത്തിട്ട് അത് നമുക്ക് കിട്ടിയത് സൗജന്യമായി ഇത് പറയുമ്പോൾ എത്ര നാളത്തേക്കാണ് നമുക്ക് വീണ്ടെടുപ്പ് കിട്ടിയത് അതുകൂടെ ഒരു വാക്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഒന്ന് സൂചിപ്പിക്കുക എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം 9-ാം അധ്യായം 12-ാം വാക്യം നമ്മെ ദൈവം വീണ്ടെടുത്തത് എത്ര നാളത്തേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചിരുന്നു എത്ര നാളത്തേക്കുള്ള രക്ഷയാ നിത്യരക്ഷ വീണ്ടെടുപ്പും എത്ര നാളത്തേക്കാ ഒരിക്കൽ നഷ്ടപ്പെട്ടു പക്ഷെ വീണ്ടെടുത്തു കഴിഞ്ഞ് ആ വീണ്ടെടുപ്പ് എത്ര നാളത്തേക്കാ ആ വാക്യം ഒന്ന് വായിച്ചു 9:12 എബ്രായർ 9:12 എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു സ്വന്തം രക്തത്താൽ
ഇത പഴയ നിയമത്തിലെ യാഗങ്ങളുമായിട്ടുള്ള സാദൃശ്യമെന്ന് ഞാൻ പറഞ്ഞത് യാഗങ്ങൾ ഒന്നും എടുത്ത് വിശദീകരിക്കുന്നില്ല സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എത്ര നാളത്തേക്കുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരിക്കൽ ദൈവത്തിൻ്റെ വകയായിരുന്നു നഷ്ടപ്പെട്ടു അവിടെ നിന്ന് വീണ്ടെടുത്തു കഴിഞ്ഞ് ഇനിയും നഷ്ടപ്പെടുകയില്ല അതല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം ഈ വീണ്ടെടുപ്പ് എത്ര നാളത്തേക്കാണ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അപ്പൊ ആ വാക്യവും നമുക്കൊരു കാര്യം ഉറപ്പു തരുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ രക്ഷ എന്നേക്കുമുള്ളതാ അത് നഷ്ടപ്പെടുന്നതല്ല എന്നൊരുറപ്പൂടെ അവിടെ നമുക്ക് ലഭിക്കുക അപ്പൊ ഇവിടെ ഈ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് നാം നീതീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ നീതീകരണം പ്രാപിച്ചവരാണ് എന്നുള്ളത് അതും ഈ വായിച്ച റോമർ 3:24 പറയുന്നു കൃപയാൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ആ നീതീകരണത്തിൻ്റെ ചില പ്രത്യേകതകളാണ് ആ വാക്യത്തിൽ പറയുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം പഴയ നിയമത്തിൽ നിന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 25:4 വാക്യം മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും അവിടെ മർത്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാ മനുഷ്യനെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മരണത്തിന് വിധിക്കപ്പെട്ടവൻ അപ്പൊ മനുഷ്യൻ മർത്യനായി തീർന്നു മരണത്തിന് വിധിക്കപ്പെട്ടവനായി തീർന്നു ഈ മർത്യനെ നമ്മളിപ്പം വായിച്ച വാക്യം എന്താ യോബിന്റെ പുസ്തകം 25:4 ഒന്നുകൂടെ വായിക്കാം മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും ആ ചോദ്യചിഹ്നം ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും എന്ന് ചോദിച്ച് നിർത്തിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ മർത്യൻ എങ്ങനെ നിരൂപിച്ചാലും ദൈവസന്നിധിയിൽ അവൻ നീതിമാനാകത്തില്ല ഇതാ പഴയ നിയമം പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആരെങ്കിലും നീതീകരിക്കപ്പെട്ടോ ഇല്ല പ്രവൃത്തികൾ കൊണ്ട് ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയുന്നില്ല പക്ഷെ ആ ചോദ്യത്തിന്റെ മറുപടി പുതിയ നിയമം തരുന്നു റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് റോമാലേഖനം 5:1 ആ ചോദ്യത്തിന്റെ മറുപടി തരിക എങ്ങനെ മർത്യന് നീതീകരിക്കപ്പെടാൻ കഴിയും മർത്യന് എങ്ങനെ ദൈവം ഭാഗം നീതീകരിക്കപ്പെടും പഴയ നിയമത്തിൽ അതിന് മറുപടിയില്ല പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന് മറുപടി കിട്ടി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് വിശ്വാസത്താൽ ആ വാക്യം ഒന്നുകൂടൊന്ന് ശ്രദ്ധിക്കുക വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പോൾ ആ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരു റിസൾട്ടാണ് ദൈവത്തോടുള്ള സമാധാനം ആ വാക്യം ഒന്നുകൊണ്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആ യേശുക്രിസ്തു ആ നമുക്ക് ദൈവത്തോട് സമാധാനം ദൈവത്തിൽ നിന്നുള്ള സമാധാനമാണ് നല്ലവഴി എഴുതിയിരിക്കുന്നത് അതുണ്ട് നമുക്ക് പക്ഷെ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് ദൈവത്തോട് സമാധാനം അതെന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം ഇപ്പം വീണ്ടെടുപ്പ് മൂലം നമുക്ക് സാധിച്ച ഒരു കാര്യമാണ് നീതീകരണം ആ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണ് ദൈവത്തോട് സമാധാനം ആ ദൈവത്തോട് സമാധാനം എന്നുള്ളതിന് ബൈബിളിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു വാക്യം ഞാനൊന്ന് പറയാം പിന്നാലെ വിശദീകരിക്കാം നിരപ്പ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ റീകൺസിലിയേഷൻ എന്നുള്ള പദമാണ് അതും വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാ ഞാൻ ഇതോട് ബന്ധപ്പെട്ടൊന്ന് സൂചിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ ദൈവത്തോട് നമുക്ക് സമാധാനം നമ്മുടെ നീതീകരണത്തിൻ്റെ ഫലമാണ് അങ്ങനെയാണെങ്കിൽ നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഇതൊരു കോടതി വാക്കാണല്ലോ അല്ലേ കോടതിയിൽ അല്ല ജസ്റ്റിസ് ജഡ്ജ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫൈ എന്നൊക്കെയുള്ള വാക്കുകൾ അത് കോടതിയോട് ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ് എന്താ നമ്മൾ ലോക കോടതി പ്രകാരം നീതീകരണം അല്ലെ നീതിയോടുള്ള വിധി എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് ശിക്ഷ കൊടുക്കുക അത് നീതിയാണ് അല്ലേ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളിനെ വെറുതെ വിടുക അത് നീതിയാണ് അതാ ലോകപ്രകാരമുള്ള നീതി അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകപ്രകാരമുള്ള അർത്ഥത്തിലാണെങ്കിൽ നമ്മളെല്ലാം പാപികളാണ് ആ പാപത്തിന് തരണ്ട ശിക്ഷ നമുക്ക് തന്നു ദൈവത്തിൻ്റെ നീതിയാണ് നീതിയല്ലേ അത് ദൈവത്തിൻ്റെ നീതിയാണെന്ന് പറയാം പക്ഷെ അതല്ല നമുക്ക് തന്ന നീതീകരണം എന്ന് പറയുന്നത് നമുക്ക് തന്ന നീതീകരണത്തിൻ്റെ പ്രത്യേകത നമ്മെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ട് ആ കുറ്റം നമ്മോട് ക്ഷമിച്ചു അല്ല
നമ്മെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് നമ്മെ വെറുതെ വിട്ടു, പാപമോചനം തന്നു അല്ല. പിന്നെ എന്താ നമുക്ക് നമ്മൾ നീതീകരണം എന്ന് പറയുന്നത്? ആ നീതീകരണത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മെ കുറ്റക്കാരല്ലാതെ വണ്ണം പ്രഖ്യാപിച്ചു എന്നുള്ളതാ. നമ്മുടെ തിരുവഴുത്തിൽ എന്താ വായിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ടതോടെ നമ്മിലുണ്ടായിരുന്ന സകല പാപങ്ങളും ദൈവം എന്നേക്കുമായി ക്ഷമിച്ചു, വിട്ടുകളഞ്ഞു, അതിനി ഓർക്കുക പോലുമില്ല. അങ്ങനെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത ഇതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു 20-ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ടെന്ന് കരുതുക. 20-ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ടപ്പോൾ 20 വയസ്സ് വരെ ചെയ്ത പാപങ്ങൾ എത്രയെണ്ണമുണ്ട് പറയാൻ പറ്റത്തില്ല. ഓരോന്നും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. ഏറ്റു പറയാൻ നമ്മൾ തന്നെ പലതും മറന്നുപോയി. പിന്നെ നമ്മൾ എന്തേ ചെയ്തുള്ളൂ? മൊത്തത്തിൽ ദൈവമേ ഞാൻ പാപിയാ, നിന്റെ സന്നിധി വരാൻ യോഗ്യനല്ല. ഇത് ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ഇത് ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ എബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, അതിനു മുമ്പ് നാം ചെയ്ത സകല പാപങ്ങളെയും അവൻ മായിച്ചു കളഞ്ഞു, മറന്നു കളഞ്ഞു, അവയൊന്നും ഇനിയും ഓർക്കുക പോലുമില്ല. വല്ലപ്പോഴും ആ 20 വയസ്സിന് മുമ്പ് ചെയ്ത ചിലത് സഹിക്കാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കാറുണ്ടോ? ഇല്ല. ഓരോന്നും നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടിടം വരെ നമ്മൾ ചെയ്ത സകലവും ദൈവം എന്നേക്കുമായി മറന്നു. എന്നാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒന്ന് വിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ മൊത്തത്തിൽ ഏറ്റു പറഞ്ഞാൽ മതിയോ? ഒരു 4-5 വർഷം കൂടുമ്പം ദൈവമേ ഈ 5 വർഷം കൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ കുറേ പാപം ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ എന്ത് വേണം? ഓരോന്നോരോന്ന് അതത് സമയത്ത് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഓരോന്നും ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റു പറയണം. പഴയ നിയമത്തിലൊരു നല്ല ഉദാഹരണമുണ്ട്. യബ്ബോക്കിൻ്റെ തീരത്ത് യാക്കോബ് ദൈവമായൊരു മൽപ്പിടുത്തമൊക്കെ നടത്തിയിട്ട് ദൈവം അനുഗ്രഹിക്കാനായിട്ട് വന്നതാ. ഒടുവിൽ നേരം വെളുത്തപ്പോൾ യാക്കോബ് ദൈവത്തെ അങ്ങ് മുറുക്കെ പിടിച്ചിട്ട് പറയുക, ഇനി നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അതിന് തൊട്ട് മുമ്പ് ദൈവം പറഞ്ഞു, നേരം വെളുത്തു, ഇനി എന്നെ അങ്ങ് വിട്. അവിടെ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം എന്നാണോ, ഈ രണ്ടു പേര് തമ്മിൽ ഒരു പുരുഷൻ ഉഷസാകുവോളെന്നാ അല്ലേ? പുരുഷന്റെ വേഷത്തിലാണ് ദൈവം ഇറങ്ങി വന്നേ. അപ്പൊ രണ്ട് പുരുഷന്മാർ നിന്നാ മൽപ്പിടുത്തം നടത്തുന്നേ. ഇതിൽ ആർക്ക് അടി കിട്ടിയത്? യാക്കോബിന് അടി കിട്ടി, കാലിൻ്റെ തൊടയുടെ തടം ഉളുക്കി. പക്ഷെ ഇപ്പം പരിക്ക് പറ്റിയ ആളോട് ഒരു കുഴപ്പമില്ലാത്ത ആൾ പറയുക, ഇനി നീ എന്നെ അങ്ങ് വിട്. സ്വാഭാവികമായിട്ട് പറയേണ്ടത് തിരിച്ചല്ലേ, യോ മതി അടി കിട്ടി, ഇനി എന്നെ ഉപദ്രവിക്കല്ലേ, ഇനി എന്നെ ശിക്ഷിക്കല്ലേ. പക്ഷെ തിരിച്ചാ ഇവിടെ പറഞ്ഞത്, ദൈവം പറഞ്ഞു എന്നെ വിട്. ഉടനെ യാക്കോബ് പറയുക, ഇല്ല ഞാൻ വിടത്തില്ല. യാക്കോബിന് മനസ്സിലായി ഈ അടി ഗുണത്തിനാണെന്ന്, യാക്കോബിന് മനസ്സിലായി ഈ അടി എൻ്റെ അനുഗ്രഹത്തിനാണെന്ന്. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹിച്ചു. പക്ഷേ ദൈവം ഒരു കാര്യം ചോദിച്ചു, അനുഗ്രഹിക്കുന്നതിന് മുമ്പ് എന്താ ചോദിച്ചേ? നിന്റെ പേരെന്താ എന്ന് പറഞ്ഞാൽ, ഇവനെ അനുഗ്രഹിക്കാനായിട്ടെല്ലാം കരുതി കൂട്ടിയാണ് ദൈവം വന്നിരിക്കുന്നത്. മൽപ്പിടുത്തം നടത്തി ചില പാഠങ്ങളും പഠിപ്പിച്ചു, അനുഗ്രഹം തന്നല്ലാതെ വിടത്തില്ലെന്ന് ഇവൻ നിലവിളിക്കുകയും ചെയ്തു, എന്നിട്ടും അനുഗ്രഹിച്ചില്ല കേട്ടോ. ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താ? നിന്റെ പേരെന്താ? ദൈവത്തിന് അറിയത്തില്ല ഇവൻ്റെ പേര്? അറിയാം. ഇവൻ ആരാന്നറിയാം, ഇവൻ്റെ സ്വഭാവം അറിയാം, എല്ലാം അറിയാം. പിന്നെ എന്തിനാ ചോദിച്ചത്? ഒരു തെറ്റവും പരിഹരിക്കാതെ കിടപ്പുണ്ട്. എന്താ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവനെ ജനിപ്പിച്ച് അപ്പൻ്റെ അരികെ ചെന്ന് അവൻ പറഞ്ഞായിരുന്നു, അപ്പാ ഞാൻ ഏശാവാന്ന് അല്ലേ? അതവിടെ കിടക്കുക. അതവൻ പരിഹരിച്ചോ? ഈ പൂക്കും പോയച്ച് തിരിച്ച് മടങ്ങി വരുന്നേ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ടില്ല, പാതി വഴി ആയതേ ഉള്ളൂ, യബ്ബോക്കിൻ്റെ തീരത്തെത്തിയതേ ഉള്ളൂ. ഇതിനുശേഷം അവർ അപ്പനെ കണ്ടിട്ടില്ല, അപ്പൻ്റെ വീട്ടിൽ ചെന്ന് ക്ഷമ പറഞ്ഞിട്ടില്ല, അപ്പാ ഞാൻ ഏശാവെന്ന് വെറുതെ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ പരിഹരിച്ചിട്ടില്ല. ഇത് വർഷങ്ങൾ കഴിഞ്ഞും പരിഹരിക്കാതെ കിടക്കുന്നത് കൊണ്ട് ദൈവം ചോദിച്ചു, യാക്കോബേ ഒരു തെറ്റൂടെ കിടപ്പുണ്ട്, നീ നിന്റെ പേരുള്ളത് തുറന്നു പറയണം. യാക്കോബ് പറഞ്ഞു, ഞാൻ യാക്കോബ. ഉടനെ ദൈവം പറയുക, ശരി ഇനി നീ യാക്കോബല്ല. ആ ഒരു തെറ്റ്,
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ തെറ്റുകളും അതത് സമയത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവം കരുതി വെച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ കൈകളിൽ എത്തില്ല. അനുഗ്രഹിക്കാൻ ദൈവത്തിന് മടിയില്ല. അനുഗ്രഹങ്ങൾ അവന്റെ പക്കൽ നിരവധിയുണ്ട്, പക്ഷെ നമ്മുടെ കൈ കിട്ടുന്നില്ല, തടസ്സമായി കിടക്കുകയാ. ആ പേര് തുറന്ന് സമ്മതിക്കണം. ആ പേര് സമ്മതിച്ചതിലൂടെ യാക്കോബ് ഒത്തിരി കാര്യം സമ്മതിച്ചു കേട്ടോ. യാക്കോബ് എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ എന്താ? ചതിയനെന്ന, ഉപായിന്ന, ഞാനൊരു ഉപായിയ. അതും തുറന്ന് സമ്മതിക്കുക ഓരോ തെറ്റും. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ദൈവം നമ്മെ നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള തെറ്റുകൾ ക്ഷമിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ക്ഷമിച്ചു, അത് ശരിയാ, പക്ഷേ അതിനുമപ്പുറത്ത് ഇവൻ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ദൈവമുമ്പാകെ കുറ്റമില്ലാത്തവരായി പ്രഖ്യാപിച്ച ഒരനുഭവം, ഒരവസ്ഥ, അതാണ്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധൻ എന്നുള്ള പദവി കിട്ടി എന്ന് പറയുന്നത്. എന്നെ നിങ്ങളെ ആരായിട്ട് പ്രഖ്യാപിക്കുക? ശരിക്കും നമ്മൾ വിശുദ്ധരായോ? വിശുദ്ധരെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തെറ്റും അശുദ്ധിയും ജീവിതത്തിൽ കാണരുത്. പക്ഷെ സംഭവിക്കുന്നില്ലേ? ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ദൈവമുമ്പാകെ പ്രത്യേകം പുറത്തോളം, ദൈവമുമ്പാകെ നമ്മെ ദൈവം ആരാക്കി നിർത്തിയിരിക്കുക? വിശുദ്ധരായി നിർത്തിയിരിക്കുക. ഞാൻ ആ ദൈവമുമ്പാകെ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ആശയത്തിൽ തന്നെയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി വായിക്കാം. റോമാലേഖനം 4:1-5 വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലോ വിശ്വാസത്താലോ? വിശ്വാസത്താൽ. ഇത് പഴയ നിയമത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15:6 അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഗം എടുത്താൽ അതോടൊന്ന് വായിച്ചേക്കുക. ഉൽപ്പത്തി പുസ്തകം 15:6. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് അന്ന് പരിച്ഛേദനെ ഉൾപ്പെടെയുള്ള ചില ആചാരങ്ങൾ, കർമ്മങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തിട്ടല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെയാ? ആ, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലോ വിശ്വാസത്താലോ? വിശ്വാസത്താൽ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ഒരു വാക്യം, യാക്കോബ് 2:23-24. യാക്കോബിൻ്റെ ലേഖനം 2:23-24 വാക്യങ്ങളിൽ അല്പം വ്യത്യസ്തമായി തോന്നാവുന്ന ഒരാശയം. എങ്ങനെ നീതിയായി കണക്കിട്ടു? വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു. ഓക്കെ, 24. ആ, ആണ്ട് അടുത്ത വാക്യം എഴുതുന്നു, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം, നീതീകരണം വിശ്വാസത്താലാണെന്ന് പറഞ്ഞിട്ട് റോമാലേഖനത്തിൽ ഒരു ജഡവും പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ലെന്നും പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുക, വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, പക്ഷേ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ. അതെന്താ ഈ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചത് കൊണ്ട് നീതീകരണം ആയില്ല, പ്രവൃത്തി കൊണ്ടാണെന്ന് ആണോ? കാണണം. ഇവിടുത്തെ ആശയം ഞാൻ പറയാം. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് അടുത്ത വാക്ക് നിങ്ങൾ കാണുന്നു. അപ്പൊ നിങ്ങളുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാ? പ്രവൃത്തിയാൽ. ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ. അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല എന്നെ നിങ്ങളെയും നീതീകരിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു പ്രവൃത്തിയുടെയും, നാം ചെയ്ത ഒരു പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലല്ല നമുക്ക് നീതീകരണം തന്നിരിക്കുന്നത്. എന്നാൽ ആ നീതീകരണം പ്രാപിച്ച നാം എങ്ങനെ വേണം മനുഷ്യന്റെ മുൻപാകെ നീതീകരിക്കപ്പെടാൻ? ആ, ഞാൻ വിശ്വാസിയാണ് അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് തോന്നിയ പോലെ ജീവിച്ചാൽ മനുഷ്യരുടെ മുൻപാകെ നീതി കിട്ടത്തില്ല.
നീതീകരണമില്ല. പ്രവൃത്തിയാലുള്ള നീതീകരണം മനുഷ്യരുടെ മുൻപാകെ, വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് കിട്ടിയത് ദൈവം മുൻപാകെ. അതുകൊണ്ട് ഈ രണ്ട് വാക്യങ്ങളും തിരുവെഴുത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശ്വാസത്താൽ ദൈവം മുമ്പാകെ നാം കുറ്റമില്ലാത്തവരാണ്. നമ്മെ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുക, നമ്മെ നീതീകരിച്ചിരിക്കുക. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ നാം അത് തെളിയിക്കണം. എങ്ങനെ വേണം തെളിയിക്കാൻ? പ്രവൃത്തിയിലൂടെ. അതാണ് പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് എബ്രായ ലേഖനത്തിലൂടെ വായിക്കുന്ന, സോറി, യാക്കോബിന്റെ ലേഖനത്തിലൂടെ വായിക്കുന്നത്. ചുരുക്കം ഇത്രമേ ഉള്ളൂ, ആ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കണം, എങ്കിലേ ഈ നീതീകരണം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലോ വിശ്വാസത്താലോ? വിശ്വാസത്താൽ. റോമാലേഖനം 4-ാം അധ്യായം തന്നെ അടുത്ത രണ്ട് വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അബ്രഹാമിൻ്റെ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 6-ാം വാക്യം വായിക്കുന്നു, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ, ദാവീദ് വർണ്ണിച്ചെന്ന്. ഇത് ദാവീദ് വർണ്ണിച്ചത് നമ്മൾ വായിക്കുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണ്. ആ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ഇതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതെഴുതുക വഴി ദാവീദ് എന്താ വർണ്ണിച്ചത്? പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യമാണ് ദാവീദ് അവിടെ വർണ്ണിച്ചത്. അപ്പം ദാവീദും എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ, പ്രവൃത്തി കൂടാതെ. അപ്പം വിശ്വാസത്താലുള്ള നീതീകരണം, എന്നാൽ അത് നാം പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാ. അപ്പം ചുരുക്കി, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് നീതീകരണം. സ്ഥാനീയമായി അല്ല, പൊസിഷണലി നാം നീതീകരിക്കപ്പെട്ടവരാ. കുറ്റമില്ലാത്തവരെ പോലെ അവൻ്റെ സന്നിധിയിൽ കൊണ്ട് ഒരിക്കൽ നിർത്താനാ. അങ്ങനെ തന്നെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മളെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അപ്പം ക്രിസ്തുവിൻ്റെ മുൻപിൽ മണവാട്ടിയായ നമ്മെ എങ്ങനെ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നത്? കുറ്റമില്ലാത്തവളായി, നീതീകരിക്കപ്പെട്ടവളായി. അതിന് നമുക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ് നീതീകരിക്കപ്പെട്ടവർ. ദൈവമക്കളെ, ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട നിമിഷം അതിന് മുൻപിലുള്ളത് മുഴുവൻ മായ്ച്ചു കളഞ്ഞു, മറന്നു കളഞ്ഞു, ഇനി ഓർക്കുക പോലുമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മുൻപുള്ളതൊന്നും കണക്കിടാതെ കുറ്റമില്ലാത്തവരെ പോലെ, നീതിമാന്മാരെ പോലെ നീതീകരിക്കപ്പെട്ടവരാക്കി നമ്മെ തീർത്തിരിക്കുക, ഇതാണ് നമ്മുടെ പദവി. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് പ്രവൃത്തിയിലും കാണിക്കേണ്ടതാ. ഈ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണ് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചത്. അത് നമുക്ക് മനഃപ്പാടം അറിയാം, അതുകൊണ്ട് ഞാനങ്ങ് പറയുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസമാധാനം ദൈവം തന്നിട്ടുമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതുപോലെ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, ക്രിസ്തുവിൻ്റെ സമാധാനം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തൻ്റെ സമാധാനം തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ദൈവത്തോട് സമാധാനം. അതെന്താ ഈ ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സമാധാനം നമ്മിൽ തന്നു, അതൊരു വശം. മറുവശം, ദൈവത്തോട് നമുക്ക് സമാധാനം. എന്താ അതിൻ്റെ അർത്ഥം? ഈ സാധാരണ യുദ്ധസമയത്തൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമൊക്കെ ആരംഭിച്ചു, അതിങ്ങനെ മുമ്പോട്ട് പോകും, ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ആ യുദ്ധമൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഒരു ഉടമ്പടി തയ്യാറാക്കും, പീസ് ട്രീറ്റി അല്ലേ, സമാധാന ഉടമ്പടി. അതെന്താ? അവർ തമ്മിലുള്ള വഴക്ക് പറഞ്ഞു തീർക്കുന്നതിനെ, ആ യുദ്ധവും ശത്രുതയും പറഞ്ഞു തീർക്കുന്നതിനെ ഏത് വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? സമാധാന ഉടമ്പടി. അപ്പം അവർ തമ്മിലൊരു സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ശത്രുത പറഞ്ഞ് അവസാനിപ്പിച്ചു. അവർ ശത്രുക്കളായിരുന്നു, അവരെ തമ്മിൽ ഒന്നാക്കി നിരപ്പിച്ചു. ഇതാ നമുക്ക് ദൈവത്തോട് കിട്ടിയത്. ഈ നീതീകരണം മൂലം എന്ന് പറഞ്ഞാൽ
നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റക്കാരനായി നിന്ന് ദൈവത്തോട് സമാധാനം സാധ്യമല്ല. നീതിമാനായ ദൈവത്തോട് കുറ്റക്കാരായ നമുക്ക് ഒരു നിരപ്പ് സാധ്യമല്ല. ആ നിരപ്പ് സാധ്യമാക്കാൻ നമ്മെ മാരാക്കി, നമുക്കും നീതീകരണം തന്നു, നമ്മെ നീതീകരിച്ചു, നമ്മെ നീതീകരണം എന്ന ആ പദവിയിലേക്ക് കൊണ്ടുവന്ന ശത്രുക്കളായിരുന്നിടത്ത്, ദൈവത്തോട് ശത്രുക്കളായിരുന്നിടത്ത് ആ ശത്രുത്വം നീക്കി നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അതാണ് ദൈവം നമുക്ക് തന്ന പദവി, നീതീകരണത്തിലൂടെ. ആ വാക്യം റോമാലേഖനം അങ്ങനെ തന്നെ പറയുന്നു, നീതീകരണം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ നിരപ്പിനെയാ, ആ റിക്കൺസിലിയേഷനെയാ ഇത് വായിക്കുന്ന വേറൊരു വാക്യമുണ്ട്, അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. എഫ് എസ് ലേഖനം 2:15-16 വാക്യം, എഫ് എസ് 2:15-16. ആ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്, ഓക്കെ, ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഓക്കെ, താഴോട്ട് വായിച്ചു. ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ, അപ്പൊ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ഇതാ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരു പദവി, ദൈവത്തോട് നിരക്കാൻ, ദൈവവുമായിട്ട് ഒന്നായി തീരാൻ, ദൈവവുമായി സമാധാനത്തിലേക്ക് വരുവാൻ, ശത്രുത ഇല്ലാതാക്കുവാൻ സാധിച്ചു. എന്നിട്ട് ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ നിരപ്പിൻ്റെ വചനമാണ് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. കൊരിന്ത്യലേഖനം 2 Corinthians 5:18-19. 2 Corinthians 5:18-19. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു, ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് തന്നിരിക്കുന്ന ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? അല്ലെ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? നിരപ്പിൻ്റെ ശുശ്രൂഷ. നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് ശത്രുക്കളായവരെ ദൈവവുമായി സമാധാന അനുഭവത്തിലേക്ക് കൊണ്ടുവരിക, ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തോടടുപ്പിക്കുക. ആ വലിയ ശുശ്രൂഷ, ദൈവപ്രവൃത്തി കൃപയാൽ സൗജന്യമായി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടതാ നമുക്കുള്ള നീതീകരണം. ഈ നീതീകരണം തരുവാൻ ലോകത്തിലെ ഒരുത്തർക്കും കഴിയത്തില്ല. ലോകത്തിലെ നീതി എന്ന് പറയുന്നത് കുറ്റക്കാരന് ശിക്ഷ കൊടുക്കുന്നതാ നീതി, കുറ്റമില്ലാത്തവനെ വെറുതെ വിടുന്നതുമാ നീതി. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നീതീകരണം എന്ന് പറയുന്നത് കുറ്റക്കാരനായിട്ടും കുറ്റമില്ലാത്തവരായി പ്രഖ്യാപിച്ച നീതിയാ. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയാ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, നിരപ്പിൻ്റെ വചനമാ തന്നിരിക്കുന്നത്. അപ്പം നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്, നാം നീതീകരിക്കപ്പെട്ടവരാണ്, നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരാണ്. ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതുമാ. നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത 2 ക്ലാസ്സുകളിൽ ഇതിൻ്റെ തുടർച്ചയായി സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ആ ആശയങ്ങൾ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.